ബഫർസോൺ വിഷയത്തിലുണ്ടായ സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നാളെ UDF ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 2019 ഒക്ടോബർ 23 സംസ്ഥാന സർക്കാർ എടുത്ത മന്ത്രിസഭാ തീരുമാനം റദ്ദ് ചെയ്ത മലയോര ജനതയോട് മാപ്പ് പറയണമെന്ന് DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടികല്ലാർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിലുണ്ടായ സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിലും വയനാട്ടിലുമാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബഫർ സോൺ സംബന്ധിച്ച് സുപ്രീംകോടതി വിധി കർഷകർക്ക് എതിരാവാതിരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇബ്രാഹിംകുട്ടിക്കല്ലാർ ആവശ്യപ്പെട്ടു. 2019 ഒക്ടോബർ 23 സംസ്ഥാന സർക്കാർ എടുത്ത മന്ത്രിസഭാ തീരുമാനം റദ്ദു ചെയ്ത് മലയോര ജനതയോട് മാപ്പ് പറയണം. ഹർത്താലിൽ അവശ്യ സർവീസുകളെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ബഫർ സോൺ സംബന്ധിച്ച് സുപ്രീംകോടതി വിധി കർഷകർക്കെതിരാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്നും ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ നടന്ന DYFA ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ പറഞ്ഞു. ഈ വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി തീരുമാനമെടുക്കണം. വിഷയത്തെ ഗൗരവകരമായി കാണണം. മലയോര ജനതയുടെ ഈ ബഫർ സോൺ വിഷയത്തിലുള്ള ആദി മനസ്സിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. ഇനി മിനിഞ്ഞാന്ന് തൊടുപുഴയിൽ നടന്ന സംഭവം ഈ ഹർത്താലിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ CP മാത്യുവിന് നേരെ DYFA അതിക്രൂരമായ ആക്രമണമാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെയും അദ്ദേഹത്തിന് നേരെയും ഉണ്ടായത്. ഈ നാട്ടിൽ ജനാധിപത്യ വ്യവസ്ഥയില്ലേ? ഇവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോൾ ആ കേസിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്താൻ പ്രതിഷേധ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് വരുന്ന ജനാധിപത്യ രീതിയിൽ മുമ്പോട്ട് വരുന്ന സഹപ്രവർത്തകന്മാരെ ആ പ്രതിഷേധത്തിന് പോലും അനുവദിക്കാതെ ആ പ്രതിഷേധ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി പോലീസും CPMന്റെ ഗുണ്ടകളും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഹർത്താൽ ദിനത്തിൽ ഓഫീസുകൾ തുറക്കാതെയും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും കടകൾ തുറക്കാതെയും ഹർത്താലിനോട് സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ തോമസ് പെരുമന, മനോജ് മുരളി, സാജു പട്ടിരിമഠം എന്നിവരും പങ്കെടുത്തു.